എട്ടാം വാർഡിൽ പഴയ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഭഗത് സിംഗ് ഗ്രൗണ്ട് നഗരസഭയുടെ രണ്ടാമത്തെ കായിക ഇടമാണ്. കായിക പ്രേമികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകും വിധമാണ് ഗ്രൗണ്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. സെവൻസ് ഫുട്ബോൾ കോർട്ട്, ക്രിക്കറ്റ് നൈറ്റ്സ്, ഷട്ടിൽ കോർട്ട്, സിന്തറ്റിക് ട്രാക്ക്, അമ്യൂണിറ്റി ബ്ലോക്ക്, ഗ്രൗണ്ടിനോട് ചേർന്ന് ഓപ്പൺ ജിംനേഷ്യം എന്നീ സൌകര്യങ്ങൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും മൈതാനങ്ങളും കായിക മേഖലയെ ഉണർവിലെത്തിക്കുന്ന പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് മികച്ച കായിക രംഗം എന്നത്. 2003-2004 കാലഘട്ടത്തിൽ തൈക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോയ് ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് യുവാക്കളുടെ ചിരകാല അഭിലാഷമായ കളിസ്ഥലമുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അന്നത്തെ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആർ എൻ കുഞ്ഞുമുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കളിസ്ഥലത്തിനായി ഭൂമി വാങ്ങാൻ ഫണ്ട് അനുവദിച്ചത്. ഗ്രൗണ്ടിന് വേണ്ടി പ്രയത്നിച്ച മുൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എൻ കുഞ്ഞുമുഹമ്മദിനെ ചടങ്ങിൽ ആദരിക്കും. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എം മനോജ്, എ സായിനാഥൻ മാസ്റ്റർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, സെക്രട്ടറി ബീനായസ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ലീല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സീ മലയാളം ന്യൂസ്, ഗുരുവായൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.